നമസ്കാരം. കനയ്യുമാറും ജിഗ്നേഷ് മേവാനിയും കടന്നു വരുന്ന കോൺഗ്രസ്, അമരീന്ദർ സിംഗിനും നവജ്യോത് സിംഗ് സിദ്ധുവിനും സ്ഥാനം പോകുന്നതും അതേ പാർട്ടിയിൽ. ഇങ്ങനെയൊരു സ്ഥിതി കോൺഗ്രസിൽ ഉണ്ടായത് കൃത്യം 100 വർഷം മുൻപാണ്. മോത്തിലാൽ നെഹ്റു എന്ന കോൺഗ്രസ് പ്രസിഡന്റ് പുറത്തുപോയി സ്വരാജ് പാർട്ടി ഉണ്ടാക്കിയ വർഷം. അപ്പോൾ കടന്നുവന്ന ഹക്കീം അജ്മൽ ഖാനും ചിത്തരഞ്ജൻ ദാസും മുഹമ്മദ് അലി ദോബറും അബ്ദുൾ കലാം ആസാദുമൊക്കെ ചേർന്ന കോൺഗ്രസിൻ്റെ അലകും പിടിയും മാറ്റിയ വർഷം. വില്യം വെഡ്ബേണും ആൽഫ്രഡ് വെബും ആനി ബസന്റുമൊക്കെ ചേർന്ന് ബ്രിട്ടീഷ് പിന്തുണയോടെ കൊണ്ടുനടന്ന വെറും ക്ലബ് ഹൗസ് അന്നൊരു പാർട്ടിയായി മാറി. കനയ്യുമാറും മേവാനിയും കടന്നു വരുമ്പോൾ അതൊരു വെറും കാലുമാറ്റം മാത്രമല്ലാതാകുന്നതിന് കാരണങ്ങൾ പലതുണ്ട്. 24 അക്ബർ റോഡിലേക്ക് കനയ്യ എന്ന പൊരി എത്തിയപ്പോൾ തന്നെയാണ് തിരുവനന്തപുരത്ത് പഴയ കനൽ ഒന്നാളിയത്. കനയ്യുമാറിനും ജിഗ്നേഷ് മേവാനിക്കും അവസരവാദികളുടെ ചാപ്പ കുത്തിക്കൊടുത്ത് രസിക്കുന്നവരിൽ ഏറെയും കേരളത്തിലെ CPM പോരാളികളാണ്. കഴിഞ്ഞ 5 വർഷമായി കോൺഗ്രസിൽ രാഹുൽഗാന്ധിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മാറ്റത്തിൻ്റെ ഭാഗമാണ് ഇവരുടെയും വരവ്. കെ സുധാകരൻ പറയുന്നത് പോലെ സെമികേഡർ പാർട്ടിയായൊന്നും കോൺഗ്രസിനെ നിലനിർത്താനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ ഇന്ത്യയിലുണ്ടെങ്കിൽ അത് രാഹുൽഗാന്ധി മാത്രമാണ്. സ്വാതന്ത്ര്യസമരകാലത്തേതുപോലെ ഒരു ജ്വാല ജനങ്ങളിലേക്ക് എത്താതെ ഇനി കോൺഗ്രസ് വളരില്ല. മോത്തിലാൽ മാറിയ കോൺഗ്രസിലേക്ക് പിന്നീട് പ്രസിഡന്റായി സുഭാഷ് ചന്ദ്രബോസ് കടന്നുവന്ന ആ ചരിത്രമാണ് രാഹുലിനെ ത്രസിപ്പിക്കുന്നത്. അംബേദ്കറും ഗാന്ധിജിയും ഭഗത് സിംഗും ഇന്ത്യയെ ഉത്തേജിപ്പിക്കാൻ ഇതിനപ്പുറം വേറെ പ്രതിച്ഛായയൊന്നും വേണ്ട. ആ 3 പേരുടെ ചിത്രവുമായി കടന്നുവരുന്ന കനയ്യുമാർ ലൈനിലേക്ക് ഇനി കോൺഗ്രസ് മാറുമോ? അങ്ങനെ മാറാൻ ഡൽഹിയിൽ 10 ആണ്ടുകളായി തമ്പടിച്ചിരിക്കുന്നവർ സമ്മതിക്കുമോ? ഗുലാം നബി ആസാദ് മുതൽ ജയറാം രമേശും ശശി തരൂരും വരെയുള്ളവർ പുറത്തുപോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടും രാഹുൽഗാന്ധി അനങ്ങാതെ നിന്നത് ഇതുകൊണ്ടാണ്. 51 ആണ്ട് സാമാജികനായിട്ടും ഇനിയും കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്ന ഗ്രൂപ്പ് മാനേജർമാരുടെ പ്രസ്താവനാ മഹാമഹം ഒരു വശത്ത്, 29-ാം വയസ്സിൽ മന്ത്രിയായയാൾ 64-ലും എനിക്ക് പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മറുവശത്ത്, ദ്വാപരയുഗത്തിലെ കുടവും ത്രേതായുഗത്തിലെ വില്ലും ഉള്ളവരെ തേടിപ്പോയി ചികിത്സിക്കുന്ന പാർട്ടി അധ്യക്ഷൻ വേറൊരു വഴിക്ക്. ഇതിനിടെ ഇനി ആസാദി മുദ്രാവാക്യം വിളിച്ച് കനയ്യക്കൊപ്പം നിരത്തിലിറങ്ങാൻ കേരളത്തിൽ എത്ര കോൺഗ്രസുകാർ തയ്യാറാവും? പെട്ടെന്ന് കെ കരുണാകരനിൽ നിന്ന് തുടങ്ങിയത് എന്തിനാണെന്നല്ലേ കെ മുരളീധരൻ്റെ ഒരു വിലയിരുത്തൽ കാണാനാണ്. അല്പം പഴയതാണ്, പക്ഷേ ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർ ഒന്നുകൂടി കേൾക്കുന്നത് നല്ലതാണ്. 2001 മുതൽക്കുള്ള കേരള രാഷ്ട്രീയം പരിശോധിച്ചാൽ 2001-ന് ശേഷം 2006 മുതൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും നിയമസഭയിൽ കോൺഗ്രസ്സിന് 1-ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായിരുന്നു ഏറ്റവും വലിയൊരു പോരായ്മയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമ്പർ 2 വരാറുണ്ട്. ഭരണകക്ഷിയിൽ ഇരിക്കുമ്പോഴും നമ്പർ 2 ആയിരുന്നു നിയമസഭയിലെ മൊത്തം അംഗസംഖ്യ നോക്കി. ശേഷം കോൺഗ്രസ് കേരളത്തിൽ വലിയ ഒറ്റക്കക്ഷിയായിട്ടില്ല. കെ കരുണാകരൻ നേതൃത്വത്തിൽ നിന്നും മാറിയ ശേഷമാണ് അത്. വെറും 9 സീറ്റുമായി പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിനെ സംസ്ഥാനത്തെ വലിയ ഒറ്റക്കക്ഷിയാക്കിയ കരുണാകരനെ മറക്കരുത്. ഇങ്ങനെ പറയുന്ന കെ മുരളീധരനിൽ നിന്ന് ആരംഭിക്കണം ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ കഥ. കരുണാകരൻ ഇല്ലാതെ കോൺഗ്രസ് തോറ്റ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്
PCC പ്രസിഡന്റായിരുന്നു VM സുധീരൻ. VM സുധീരനെ പോലെ ഒരു വിമതൻ കോൺഗ്രസിൽ വേറെ ഉണ്ടായിട്ടില്ല. ആന്റണിയുടെ അത്ര തന്നെ രാജിയും ഇറങ്ങിപ്പോക്കും നടത്തിയ ആളാണ്. ഡോക്ടർ KS മനോജിനോട് 2004 തോറ്റ ശേഷം ഇനി മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തയാളുമാണ്. '1971 KSU പ്രസിഡന്റ്, പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. 77 29 വയസ്സിൽ ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിൽ, 33 വയസ്സിൽ നിയമസഭാ അംഗം, 96 വരെ നിയമസഭയിൽ, അതിനിടെ സ്പീക്കറും മന്ത്രിയും. 96 മുതൽ 2004 വരെ ലോക്സഭയിലും, പിന്നെ KPCC പ്രസിഡന്റ് സ്ഥാനവും. ഇത്രയൊക്കെ കിട്ടിയ VM സുധീരൻ ഇപ്പോൾ ഉയർത്തുന്ന വിഷയങ്ങൾ എന്തു ലക്ഷ്യത്തോടെയാണ്? VM സുധീരനാണെങ്കിലും മുല്ലപ്പള്ളി രാമചന്ദ്രനാണെങ്കിലും കെ സുധാകരനാണെങ്കിലും അവർ സീനിയർ നേതാക്കളാണെങ്കിലും ഇവർ മൂന്നും തമ്മിൽ വളരെ വർഷങ്ങളായിട്ട് തന്നെ വളരെ മാനസികപരമായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് കുറേ അകൽച്ചയിലുള്ള നേതാക്കളാണ്. നമ്മളീ നാട്ടുമ്പറങ്ങളിലൊക്കെ പറയും, ഒരാൾ നന്നാവുന്ന മറ്റേയാൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന പോലെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണോ സ്ഥാനത്തിരിക്കുന്നത് അത് മറ്റു രണ്ടുപേരും അവർക്ക് എതിരായിരിക്കും, അല്ലെങ്കിൽ ഇതേ രീതി കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും അത് തന്നെയാണുള്ളത്. ഇപ്പം വന്നേക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ VM സുധീരൻ്റെ രാജി. VM സുധീരൻ നമുക്കറിയാം ഒരു 3-4 വർഷമായിട്ട് KPCC അധ്യക്ഷസ്ഥാനം രാജിവെച്ച് അദ്ദേഹം വിശ്രമത്തിലാണ്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ സമിതിയിലേക്കും ഉണ്ട്. പക്ഷേ അദ്ദേഹം രാജിവെച്ചപ്പോൾ നമ്മളൊക്കെ വാർത്ത കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ACCയിലേക്ക് അർഹമായൊരു പദവിയൊക്കെ കൊടുക്കും എന്ന് കേട്ടിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് അത് കാര്യമായി ഗവനിച്ചിട്ടില്ല. പക്ഷേ ഇതേ സമയം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കേന്ദ്രത്തിൻ്റെ കോൺഗ്രസിൻ്റെ ദേശീയ സാമ്പത്തിക നയത്തിനെതിരെ VM സുധീരൻ പ്രതികരിക്കുന്നുണ്ട്. ഇത് മാറി, നിലവിലുള്ള നയങ്ങൾ ഇൻപതി മാറി പിന്മാറി പഴയ നെഹ്റു ഗാന്ധിയൻ ആശയങ്ങളിലേക്ക് പോകണം കോൺഗ്രസ് എന്ന് ആവശ്യപ്പെട്ട് പരസ്യമായി കത്തെഴുതിയ ഒരാളാണ് സുധീരൻ. ഈ ഓണം കയറാൻ ഒരു മൂലം വേണമെന്നൊക്കെ നമ്മുടെ നാട്ടുഭാഷയിലൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ അദ്ദേഹം പരസ്യമായി പ്രതികരണത്തിൽ വന്നിരിക്കുന്നു. അത് അദ്ദേഹം KPCC നേതൃത്വത്തിൻ്റെ ചില ആശയവിനിമയത്തിലെ തകരാറ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നതിലൊപ്പം തന്നെ അദ്ദേഹം ഇതോടൊപ്പം തന്നെയാണ് ദേശീയ നേതൃത്വത്തിനുണ്ടായിരിക്കുന്ന ചില പിഴവുകളും ചൂണ്ടിക്കാട്ടി കത്തുകൾ കൊടുത്തിട്ടുണ്ട്. കെ സുധാകരൻ അമ്പിനും വില്ലിനും നിൽക്കാതെ സുധീരനെ തള്ളി. എന്നാൽ മുതിർന്ന നേതാവ് എന്ന ബഹുമതി പ്രഖ്യാപിച്ച് VD സതീശൻ വീട്ടിൽ പോയി കണ്ടു. ഇവിടെയാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ വഴിമാറ്റി നടത്തം ആദ്യം കാണുന്നത്. ഇതുവരെ നേതാക്കൾ ഉയർത്തുന്ന പ്രശ്നം പരിഹരിക്കുക എന്നത് ഉമ്മൻചാണ്ടിയുടെയും AK ആന്റണിയുടെയും ചുമതലയായിരുന്നു. ആ നിലയിലേക്ക് രമേശ് ചെന്നിത്തലയും പിന്നീട് എത്തി. ഉമ്മൻചാണ്ടിയെ നഖശികാന്തം എതിർക്കുമ്പോഴും ഒന്നിച്ചിരിക്കാനുള്ള വഴികളൊന്നും സുധീരൻ അടച്ചിരുന്നില്ല. സുധീരൻ ഇത്ര ശബ്ദമുണ്ടാക്കിയിട്ടും ഇതുവരെ ഇവരാരും മിണ്ടിയില്ല. AK ആന്റണി കോൺഗ്രസിൽ ഉണ്ട് എന്നതിന്റെ സൂചന പോലും പുറത്തുവരുന്നില്ല. ആദ്യം സതീശനും പിന്നാലെ താരിഖ് അൻവറും സുധീരനെ ആശ്വസിപ്പിക്കാൻ പോയിട്ട് അതേ വേഗത്തിൽ മടങ്ങി. കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കുകൾ ആന്റണി കരുണാകരൻ കാലത്ത് തുടങ്ങിയതൊന്നുമല്ല. 1948 തിരുവിതാംകൂറിൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഭരിച്ചത് വെറും 6 മാസമാണ്. മന്നത്ത് പത്മനാഭനും R ശങ്കറുമൊക്കെ തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന കാലം. ആ ഗ്രൂപ്പ് വഴക്കിൽ നിന്നാണ് 1952 തിരുകൊച്ചി തെരഞ്ഞെടുപ്പിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മേൽക്കൈ നേടുന്നത്. TV തോമസും KR ഗൗരിയമ്മയുമൊക്കെ ജയിച്ചു വന്ന തെരഞ്ഞെടുപ്പ്. അതാണ് ലോകത്ത് തന്നെ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാലറ്റിലൂടെ അധികാരത്തിലെത്തിച്ച 1957 അടിത്തറയിട്ടത്. 1948 കോൺഗ്രസിൽ തുടങ്ങിയ ഗ്രൂപ്പ് വഴക്കിന് കൂടിയുണ്ട് 57 EMS സർക്കാരിൽ അവകാശം. 57 മാത്രമല്ല, 2021 ആദ്യമായി പിണറായി വിജയൻ ഭരണ തുടർച്ച നേടുമ്പോഴും വ്യക്തമാകുന്നത് കോൺഗ്രസിലെ സംഘടനാ വീഴ്ചകൾ തന്നെയാണ്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്രേക്കിംഗ് വാർത്തകൾ കൊണ്ടുവന്ന പ്രതിപക്ഷ നേതാവ് ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു രമേശ് ചെന്നിത്തല. ആ ചെന്നിത്തലയ്ക്ക് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണ പോലും കോൺഗ്രസിൽ നിന്ന് കിട്ടിയില്ല. ഉമ്മൻചാണ്ടിക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനും പോലും തോന്നിയില്ല അങ്ങനെയൊരു പിന്തുണ നൽകണമെന്ന്. രമേശ് മുഖ്യമന്ത്രിയാവുന്നത് ഒന്ന് കാണട്ടെ എന്ന മട്ടിൽ കൈകെട്ടി നിൽക്കുകയായിരുന്നു അവരെല്ലാം. ഇപ്പോൾ സുധീരൻ ഉയർത്തുന്ന പ്രതിഷേധം കൊണ്ട് എന്തെങ്കിലും ശുദ്ധീകരണം കോൺഗ്രസിലുണ്ടാകുമോ? രാഷ്ട്രീയകാര്യ സമിതി ഉണ്ടെങ്കിൽ പോലും ആ സമിതി ചേർന്നിട്ട് എത്രയോ കാലമായി. വളരെ ക്രൂഷ്യലായിട്ട് തീരുമാനമെടുത്തു. ക്രൂഷ്യലായിട്ട് തീരുമാനം എന്ന് പറയുന്നത് പാർട്ടിയെ സെമി കേഡറാക്കുക എന്നാണ്. നല്ലതാണ് അങ്ങനെ ചെയ്യുന്നില്ല. കാരണം പാർട്ടിക്കകത്തൊരു അച്ചടക്കം ഉണ്ടാക്കുക, ഓരോരുത്തരും പ്രവർത്തിക്കുന്ന ആളുകൾ പാർട്ടിയുടെ പ്രവർത്തകരോ ഭാരവാഹികളോ ഒക്കെ ആയിട്ട് വരിക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെ കാര്യം തീരുമാനിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കണം എന്നൊരു കൂടിയാലോചന. ആ കൂടിയാലോചന പരമ പ്രധാനമാണ് ഏതൊരു പ്രസ്ഥാനത്തിലും. അതുണ്ടായില്ല, പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയാണ് ഗ്രൂപ്പ് വേണ്ട, ഗ്രൂപ്പ് വേണ്ടെന്ന് ഞങ്ങൾ പറയുന്നു. കമ്മിറ്റിയിൽ ഉണ്ടെന്ന ആളുകൾ അത് ഞങ്ങൾ തീരുമാനിക്കുന്നു. നിങ്ങളൊക്കെ നിർദ്ദേശിച്ചുള്ള നിർദ്ദേശമൊക്കെ ഞങ്ങൾ വേണമെങ്കിൽ പരിഗണിക്കും. അതൊരു തരത്തിലുള്ള ഒരു അവഗണനയുടെ പ്രശ്നമാണ്. ഇത് തന്നെയാണ് നേരത്തെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ഉയർത്തിയിട്ടുള്ളത്. 1957 2000 ഇടയ്ക്ക് 11 തെരഞ്ഞെടുപ്പ് നടന്നു. 17 സർക്കാരുകൾ ഉണ്ടായി. അതിൽ 11 കോൺഗ്രസ് പങ്കാളിത്തമുണ്ടായിരുന്നു. പക്ഷേ 1962 മുതൽ 64 വരെയുള്ള കാലത്ത് ആർ ശങ്കർ അല്ലാതെ മറ്റാരും കോൺഗ്രസിൻ്റെ മാത്രമായ മുഖ്യമന്ത്രിയായി ഭരിച്ചില്ല. 65 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് നിന്നാൽ 10 സീറ്റ് തികയ്ക്കില്ല എന്ന തിരിച്ചറിവുണ്ടായ കോൺഗ്രസിനെയാണ് കണ്ടത്. VM സുധീരൻ രാജിവെക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഇപ്പോൾ പാർട്ടി നേരിടുന്നത്. തെളിച്ചു പറഞ്ഞാൽ മുസ്ലിം ലീഗ് കൂടെയുള്ളപ്പോൾ ക്രിസ്ത്യൻ പിന്തുണ കിട്ടില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. മുസ്ലിം ലീഗിനെ കൈവിട്ടാൽ തൃശൂരിന് വടക്കോട്ട് ഒറ്റ സീറ്റും കിട്ടില്ല എന്ന സ്ഥിതിയും. ഈ പ്രതിസന്ധി മറികടക്കാൻ VD സതീശനും കെ സുധാകരനും വിചാരിച്ചാൽ കഴിയുമോ? പുറത്ത് കണ്ടതിനേക്കാൾ വീര്യമേറിയ വിഷമാണ് അളയിലുള്ളത്. ഞങ്ങൾ അധികാരം കിട്ടിയപ്പോൾ ദാസ്യത്തിന്റെ ഭാഷ ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ അധികാരം കിട്ടിയ കാലഘട്ടത്തിൽ അഹങ്കാരത്തിന്റെ ഭാഷയിൽ സംസാരിച്ചിട്ടില്ല. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകാനേ ശ്രമിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറത്ത് പാർട്ടി താല്പര്യങ്ങൾ മാത്രമേ സംരക്ഷിച്ചിട്ടുള്ളൂ. ഇന്നിപ്പോ എന്നോടൊന്നും ആലോചിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഈ പാർട്ടിയിലെ 4-ാം മെമ്പറാണ്. AICCയുടെ ജനറൽ സെക്രട്ടറിയായി ഉമ്മൻചാണ്ടിയോട്, വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി ഉമ്മൻചാണ്ടിയോട് സംഘടനാപരമായി തന്നെ ആലോചിക്കാനുള്ള ബാധ്യത എല്ലാവർക്കും. എനിക്ക് 63 വയസ്സ് കഴിഞ്ഞ 64-ാമത്തെ വയസ്സ് ഞാൻ കടക്കുകയാണ്. ഈ പറയുന്ന പലരും 74-75 കഴിഞ്ഞവരാണ്. കേസിക്ക് ഒരു തെറ്റിദ്ധാരണ, എനിക്കധികം പ്രായമൊന്നും ആയിട്ടുള്ള ആളല്ല. അച്ചടക്കത്തെ പറ്റി സംസാരിക്കുന്ന പലരും സംസാരിക്കുന്ന കേട്ടപ്പോ എനിക്ക് വലിയ സന്തോഷമാണ് തോന്നി. മുൻകാല പ്രാബല്യത്തോടെ ആണെങ്കിൽ എത്ര പേര് ഇവര് കോൺഗ്രസിനകത്ത് ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല ഈ സംസാരിക്കുന്നത് ആദ്യം ഉമ്മൻചാണ്ടിയെ കുറിച്ചാണ്, പിന്നെ സ്വന്തം പ്രായത്തെക്കുറിച്ചും. കോട്ടയത്ത് വന്ന് സംസാരിച്ച രമേശ് ചെന്നിത്തലയോ കോട്ടയംകാരനായ ഉമ്മൻചാണ്ടിയോ പാലാ ബിഷപ്പ് പറഞ്ഞതിനെക്കുറിച്ച് എന്തെങ്കിലും മിണ്ടിയോ? കോൺഗ്രസ് ഒരു പാർട്ടിയാകുമ്പോൾ എഴുതി വച്ചിരുന്നത് എന്താണെന്നെങ്കിലും ഇപ്പോഴത്തെ പാർട്ടിക്കാർ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മതേതരത്വം, സഹോദരത്വം, ജനാധിപത്യം, ഇതിനു മൂന്നിനുമായി നിലകൊള്ളുന്ന പാർട്ടി എന്നായിരുന്നു ഭരണഘടന. പാലാ ബിഷപ്പിനെതിരെ ശക്തമായ പ്രസ്താവന നടത്തിയ സതീശനും സുധാകരനും രണ്ടാം ദിവസം ചങ്ങനാശ്ശേരിയിൽ ആർച്ച് ബിഷപ്പുമായി ചർച്ചയ്ക്കെത്തി. പാലാ ബിഷപ്പ് പറഞ്ഞതിനെ പൂർണ്ണമായും പിന്തുണച്ചയാളാണ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ്. ആ അതിരൂപതയിൽ പോയി എന്ത് സന്ദേശമാണ് കോൺഗ്രസ് നേതാക്കൾ നൽകിയത്? ഞങ്ങൾ വിമർശിച്ചത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ചു? അതോ ഇനി ഇങ്ങനെയൊന്നും പറയരുത് എന്ന് താക്കീത് കൊടുത്തോ? ശരിക്കും എന്തിനായിരുന്നു ആ പോക്ക്? ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒറ്റ ഗ്രൂപ്പായി കഴിഞ്ഞു. കുറഞ്ഞത് സുധാകരനെയും സതീശിനെയും എതിർക്കുന്ന കാര്യത്തിലെങ്കിലും. ബെന്നി ബെഹനാൻ മുതൽ ജോസഫ് വാഴക്കൻ വരെയുള്ളവർ നിലവിൽ അസ്തിത്വ ദുഃഖം പേറുന്നവരാണ്. ഇനി എവിടെ എന്ന് തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്തവർ. KC ജോസഫ് മുതൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരെയുള്ളവർ സ്വയം അപ്രസക്തരാകാതിരിക്കാനുള്ള ശ്രമത്തിലും.
നേതാക്കൾക്ക് ഗ്രൂപ്പുണ്ട് അല്ലെങ്കിൽ അണികൾക്കും ഗ്രൂപ്പുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി ആ ഗ്രൂപ്പ് നേതൃത്വത്തിൻ്റെ ആജ്ഞകൾ അതേപടി അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഒരു സമീപനത്തിൽ മാറ്റം വന്നു. അതുകൊണ്ട് നമുക്ക് ഈ കഴിഞ്ഞ DCC പുനഃസംഘടനയിലെ നേതൃത്വം സജീവമായി ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടും താഴെ തട്ടിലോട്ടത് നീങ്ങിയില്ല. നമുക്കത് ശ്രദ്ധിക്കാൻ മനസ്സിലാകും. ഇപ്പോൾ കോൺഗ്രസ് പഴയ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചു. ഇപ്പോൾ ആര് ഏത് ഗ്രൂപ്പിലാണെന്ന് പോലും അറിയാത്ത നിലയിലേക്ക്, കുറച്ചുപേരെയൊക്കെ നമുക്കറിയാം. പഴയതെന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ക്രിസ്റ്റൽ ആയിട്ട് നമുക്ക് മനസ്സിലാവുമായിരുന്നു ഇന്നയാളൊക്കെ ഇന്ന ഗ്രൂപ്പിലാണ് അല്ലെ ഇന്നയാളൊക്കെ മറ്റേ ഗ്രൂപ്പിലാണ് മനസ്സിലാവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോഴെന്ന് പറഞ്ഞിരുന്നാൽ ഇവർ ഈ ഗ്രൂപ്പിനേക്കാൾ ഉപരി എനിക്കത് പറയുന്നത് ക്ലിക്കുകളാണ്. ഓരോ ചില നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിഭാഗം, അങ്ങനെ അതാണ് കോൺഗ്രസിന് ഗുണമായാലും ദോഷമായാലും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതുവരെ കോൺഗ്രസിനെ നിലനിർത്തിയിരുന്നത് ഗ്രൂപ്പുകളായിരുന്നു. ചട്ടവും കീഴ്വഴക്കവും ഒന്നുമില്ലാതിരുന്ന പാർട്ടിയിൽ നേതാക്കളോടുള്ള ആശ്രയത്വമാണ് അണികളെ ഉറപ്പിച്ചു നിർത്തിയത്. ഗ്രൂപ്പ് ഇല്ലാതാക്കുന്നു എന്ന പേരിൽ VD സതീശനും K സുധാകരനും ചെയ്യുന്നതും ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. ആ ഗ്രൂപ്പ് നിർമ്മിതിയിലാണ് സുധീരന്റെ ഒപ്പം നിന്ന TN പ്രതാപനെ പോലുള്ളവർക്ക് പോലും ശബ്ദമില്ലാതായത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പറഞ്ഞതൊന്നും നടക്കാതെ പോയതും. കേരളത്തിലെ ഒരു സാമൂഹിക പ്രശ്നത്തെക്കുറിച്ച് കോൺഗ്രസിന്റെ ഏതെങ്കിലും ദേശീയ നേതാവ് ആദ്യമായി സംസാരിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയെക്കുറിച്ച് ചിദംബരം പറഞ്ഞത്ര ശക്തമായി സീതാറാം യെച്ചൂരി പോലും മിണ്ടിയിട്ടില്ല. ചിദംബരം പറഞ്ഞതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാൻ കേരളത്തിലെ നേതാക്കൾ മൈക്കിന് മുന്നിൽ എത്തിയതുമില്ല. ഇങ്ങനെയുള്ള കേരളത്തിലെ കോൺഗ്രസ് കനയ്യയ്ക്കൊപ്പം നീൽസലാം വിളിക്കാൻ കഴിയുമോ? ലാൽ സലാമും നീൽസലാമും ചേർന്നതായിരുന്നു കനയ്യകുമാറിന്റെ ഇതുവരെ കണ്ട രാഷ്ട്രീയം. തെളിച്ചു പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന ചരിത്രത്തിൽ ഒട്ടും പ്രാധാന്യം കിട്ടാതിരുന്ന വിഭാഗങ്ങളെയാണ് കനയ്യ പ്രതിനിധീകരിക്കുന്നത്. സവർണരെന്നോ മേൽജാതിക്കാരെന്നോ ഒക്കെ വിളിച്ചിരുന്നവരുടെ പിന്തുണയായിരുന്നു ഇതുവരെ കോൺഗ്രസിന്റെ ശക്തി. ആ മേഖലയിൽ ഇപ്പോൾ കോൺഗ്രസിന് പ്രായമായ ചില നേതാക്കളെ ഉള്ളൂ. അണികളോ വോട്ട് ബാങ്കോ ഇല്ല. അവരിലേറെയും BJPയിലേക്കും പോയി. ഉത്തർപ്രദേശിലും ബീഹാറിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമൊക്കെ അസ്തിത്വം തന്നെ ഇല്ലാതായ അനേക കോടി ജനതയുണ്ട്. അവരിലേക്ക് രാഹുൽ ഗാന്ധിയെ തീർക്കാൻ ശ്രമിക്കുന്ന പാലമാണ് കനയ്യയും ജിഗ്നേഷും. അസ്മാദികളുടെ പാർട്ടിക്ക് ആക്ടിവിസ്റ്റുകളുടെ പാർട്ടിയാകാൻ പറ്റുമോ? അസ്മാദി എന്നാൽ ഇത്തിൽ കണ്ണികൾ പോലെ താഴ്വേരിൽ വളരുന്നവരാണ്. സ്വയം വളരാനായി പാർട്ടിയുടെ തായ്തണ്ടിൽ പറ്റിപ്പിടിച്ചവർ എന്നു പറയാം. അതിനപ്പുറം ഒരു നയവും കഴിഞ്ഞ അരപ്പതിറ്റാണ്ടിലേറെ കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. അവിടേക്കാണ് ആക്ടിവിസവുമായി കനയ്യ വരുന്നത്. ഈ ജിഗ്നേഷ് മേവാനിയുടെ അതാണ്, അദ്ദേഹം അവിടെയുള്ള ദളിത് വിഭാഗത്തിന്റെ മാത്രമല്ല അവിടെയുള്ള മതേതര വിശ്വാസികളുടെ ന്യൂനപക്ഷത്തിന്റെ ഒക്കെ കണ്ണിലുണ്ണിയായിട്ടുള്ള നേതാവാണ്. അതോടൊപ്പം ഹാർദിക് പട്ടേലിനെ പോലെ ഒരാൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചില ഈ മോദിയുടെ തട്ടകത്തിൽ ശക്തമായ വേരോട്ടം ഉണ്ടാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അവിടെ ബീഹാറിലാവുമ്പോൾ ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ തട്ടകത്തിലാണ് വേരോട്ടം ഉണ്ടാക്കാൻ പറ്റുന്നത്. കോൺഗ്രസിന് സത്യത്തിൽ ഇത്തരം ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള നേതാക്കന്മാരെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ശരിയായിട്ട് ഈ പറയുന്ന പ്രശാന്ത് കിഷോറിൻ്റെ നയം വളരെ നല്ലതാണ്. അത് അംഗീകരിച്ചു രാഹുൽ ഗാന്ധി. കഴിഞ്ഞ 3 മാസമായി കേരളത്തിൽ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, എത്ര പേർക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്, എത്ര പേർക്ക് പഠിക്കാൻ സാഹചര്യങ്ങളില്ല തുടങ്ങിയ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് എന്തെങ്കിലും പറഞ്ഞോ? ഈ സർക്കാരിനെ മടുത്ത് ജനം താഴെ ഇറക്കുമെന്നും അതുവരെ കണ്ടിരിക്കാം എന്നുമാണോ നയം? ശരിക്കും എ ഗ്രൂപ്പുകാരും ഐ ഗ്രൂപ്പുകാരും പരസ്പരം ശത്രുതയിലുള്ള ആളുകൾ, ശത്രുതയിൽ നിന്ന് അവർ പരസ്പരം മത്സരിക്കുന്ന ആളുകളാണ്, പോരാടുന്ന ആളുകളാണ്. അധികാരം തങ്ങൾക്ക് കിട്ടണമെന്നുള്ളതിൻ്റെ പേരിൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ആളുകൾ. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് എ ഗ്രൂപ്പിനെയും ഐ ഗ്രൂപ്പിനെയും ഒക്കെ മറികടന്നുകൊണ്ട് പുതിയൊരു അധികാര കേന്ദ്രം വരുന്നു. സ്വാഭാവികമായിട്ടും ശത്രുവിൻ്റെ ശത്രു മിത്രമാകുന്നത് ഈ ഘട്ടത്തിലാണ്. ആ ഒരു ഐക്യമാണ് ഇപ്പോൾ അവർക്ക് തമ്മിലുള്ളത്. അതിനൊക്കെ നിതാന്തമായിട്ടുള്ള ഐക്യം എന്ന് പറഞ്ഞുകൂടാ. CPM എണ്ണയിട്ട യന്ത്രം പോലെ ബ്രാഞ്ചിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴും കോൺഗ്രസിൽ നിയമനം കഴിഞ്ഞ് 1 മാസമായിട്ടും DCC പ്രസിഡന്റുമാർക്ക് ഇരിപ്പുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനുശേഷം വേണം ഭാരവാഹികളെ നിശ്ചയിക്കാൻ, പിന്നെ ബൂത്ത് കമ്മിറ്റികൾ വരെ താഴേക്കുള്ള നിയമനം. ഇപ്പോഴത്തെ ഈ പോക്കിൽ DCC നിയമനം കൂടി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് കാര്യം എളുപ്പമാവും. കാരണം താഴെ മണ്ഡലം കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളും
കോവിഡ് കാലത്തെ സിനിമാ കൊട്ടക പോലെ ആയിക്കഴിഞ്ഞു. ഇപ്പോൾ മൂട്ട പോലും കയറുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർലമെന്ററി പാർട്ടി ചേരുന്നതിന് മുമ്പിട്ട് പ്രമുഖനായ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു അവരുടെ ഗ്രൂപ്പിൽ അവരുടെ ആശയങ്ങൾ പങ്കിടുന്നവരെല്ലാം കൂടെ തിരുവനന്തപുരത്തൊരു ഫ്ലാറ്റിനകത്ത് ഒത്തുചേർന്നു. അതിനെ സംബന്ധിച്ച് അവരെ സ്നേഹിക്കുന്നവർ പോലും വളരെ കടുത്ത വിമർശനമാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ വീണത്. ഇനിയും നിങ്ങൾക്ക് ഈ കളി നിർത്താനായില്ലേ? അങ്ങനെ ഗ്രൂപ്പ് കളിക്കാനുള്ള ഒരു ആരോഗ്യമുള്ള പാർട്ടി ആയി അല്ല ഇപ്പോൾ കോൺഗ്രസ്. ഒന്ന്, കാരണം എന്ന് പറഞ്ഞിരുന്നാൽ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഒരു ഭരണമാറ്റം ഓരോ 5 വർഷം കഴിയുമ്പോൾ മറ്റൊരു അടുത്ത കക്ഷി എന്ന് വന്നിരുന്നു. പക്ഷേ അത് മാറി തുടർഭരണം വരുന്നു എന്ന് മാത്രമല്ല, അടുത്ത 5 വർഷം കൂടി, ഇനി വരാൻ പോകുന്ന 5 വർഷം കൂടി ഉന്നമിട്ടുകൊണ്ട് ഇടതുമുന്നണി നീങ്ങുമ്പോൾ ഗ്രൂപ്പ് കളിച്ചിരുന്നാൽ അവസാനം പാർട്ടിയിൽ ആരുമില്ലാതെ വരും. മാത്രമല്ല, കോൺഗ്രസ് വീക്കായി കഴിഞ്ഞാൽ ഘടകകക്ഷികൾ ഇതേ സ്വഭാവം കാണിക്കണമെന്നില്ല, അവർ മുന്നണി തന്നെ വിട്ടുപോകും, കോൺഗ്രസ് ഒറ്റയ്ക്കാവും. കോൺഗ്രസിനകത്ത് പണ്ടേ തന്നെ ഇപ്പോൾ ഗാന്ധി ഗ്രൂപ്പിൻ്റെ ആളായിരുന്നു, ഗ്രൂപ്പിൻ്റെ ആളെന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചല്ല, ഗാന്ധിയോട് വളരെയധികം ആദരവുണ്ട്. ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നത് വളരെ കുറഞ്ഞ കാലത്താണ്. പക്ഷെ കോൺഗ്രസിനെ എത്രയോ കാലം നയിച്ചത് ഗാന്ധി മാത്രമായിരുന്നു. ഗാന്ധി വിചാരിക്കുന്ന ആൾ പ്രസിഡൻ്റാവുക എന്ന് പറയുന്നത് ഗാന്ധിയത്തിൻ്റെ വാശിയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് ഇലക്ടഡ് പ്രസിഡൻ്റായിട്ട് സമ്മതിക്കാതിരുന്ന ഒരാളാണ് ഗാന്ധി. അപ്പം അത്തരത്തിലുള്ള, പക്ഷെ ആ ഗ്രൂപ്പ് സ്വാഭാവികമാണ്. കെ സി വേണുഗോപാലിനെതിരെ കത്തെഴുതിയതിനാണ് തെക്ക് പി എസ് പ്രശാന്തിനെ ഓടിച്ച് സി പി എമ്മിൽ കയറ്റിയത്. ഇതെന്തു പണിയാണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചതേയുള്ളൂ. അപ്പോഴേക്കും വടക്ക് അനിൽകുമാറിനെയും ഓടിച്ച് സി പി എമ്മിൽ എത്തിച്ചു. കെ സുധാകരനും വി ഡി സതീശനുമൊക്കെ നേതൃത്വത്തിനെതിരെ പറഞ്ഞതിൻ്റെ പകുതി ഇവരാരെങ്കിലും സംസാരിച്ചോ? മൂന്നാം ഗ്രൂപ്പുണ്ടാക്കി രമേശ് ചെന്നിത്തലയ്ക്കും ജി കാർത്തികേയനും ഒപ്പം ചേർന്ന കെ സി വേണുഗോപാൽ കരുണാകരനെയും ആന്റണിയെയും വിമർശിച്ച അത്ര ഇവരാരെങ്കിലും പറഞ്ഞോ? പണ്ട് പി ടി തോമസിനെ എടുത്തുമാറ്റി രാഖി രാമാനം ശരത്ചന്ദ്ര പ്രസാദിനെ കെ എസ് യു പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട് കെ കരുണാകരൻ. എ കെ ആന്റണി ഉടഞ്ഞ വിഗ്രഹമാണെന്ന 90s മൈക്ക് കെട്ടി പ്രസംഗിച്ചവരാണ് ജി കാർത്തികേയനും എം എ ഷാനവാസും. കാസ്റ്റിംഗ് വോട്ടുകൊണ്ട് മന്ത്രിസഭയെ നിലനിർത്തി എന്നതുകൊണ്ട് മാത്രമല്ല എ സി ജോസ് ശ്രദ്ധേയനായത്, സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കെതിരെ തുറന്നടിച്ചതുകൊണ്ടുകൂടിയാണ്. ഇപ്പോൾ കോൺഗ്രസുകാർ നേരിടുന്ന പ്രശ്നം ഇതുമാത്രമാണ്. വിമർശിക്കാൻ അധികാരമുള്ള ആരും പാർട്ടിയിലില്ല. ഇനി അഥവാ വിമർശിച്ചാൽ അപ്പോൾ തന്നെ ഓടിച്ച് സി പി എമ്മിലേക്കോ ബി ജെ പിയിലേക്കോ തള്ളിവിടും. കോൺഗ്രസിൻ്റെ ജനാധിപത്യം കേഡറിൽ അല്ല, കേറി അടിക്കുന്നതിലാണെന്ന് ആരെങ്കിലും ഇപ്പോഴത്തെ നേതാക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. നമസ്കാരം.